ഹലോ മക്കളെ പ്ലസ് മാത്സിനകത്ത് രണ്ടാമത്തെ പാഠമാണ് റിലേഷൻ ഫംഗ്ഷൻ ഈ കാണുന്ന ഭാഗത്തിനകത്ത് എല്ലാവർക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ടായ ആണ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒരു ഫംഗ്ഷൻ തരും എങ്ങനെയാണ് ഈ കാണുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കുക ഇതെക്കാലും എല്ലാ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടാണ് സോ ഈ കാണുന്ന വീഡിയോ എല്ലാവരും കാണും വളരെ സുഖമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കൂ സോ എക്സാമിന് നൂറ് ശതമാനം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നു ഡൊമൈൻ ആൻഡ് റേഞ്ചിലെ ഒന്നാമത്തെ ക്വസ്റ്റൻ ഫൈൻ വൺ ബൈ എക്സ് മൈനസ് വൺ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക ഇത്തരത്തിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ അതായത് മേലയും താഴെ നമുക്ക് എന്താണ് പോളിനോമിയൽസ് ഉണ്ടെങ്കിൽ മേലയും താഴെയും പോളിനോമിയൽ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും നോക്കാം ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത് താഴെ ഉള്ളവൻ ആരാണോ നിങ്ങൾ അവനെ സീറോ എന്ന് പറഞ്ഞു പിടിക്കാം അതായത് ഇവിടെ എക്സ് മൈനസ് വൺ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരെ തന്നെ പോയിട്ട് ഈ പറയുന്ന എക്സ് മൈനസ് വണ്ണെ സീറോ എന്ന് പറഞ്ഞ് പിടിക്കുക സോ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എക്സ് മൈനസ് വൺ സീറോ ആണെങ്കിൽ ആരാണ് എക്സാവുക എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് വണ്ണാണ് സോ എക്സിന്റെ വാല്യൂ കിട്ടി എക്സിന്റെ വാല്യൂ കിട്ടുന്നു നമ്മൾ കൃത്യമായിട്ട് ആ കാണുന്ന വാല്യൂവിന് മാത്രം നോക്കൂ വണ് ആണെന്ന് അറിയാലോ ആ കാണുന്ന വണ്ണ് മാത്രമാണ് ഷ്യൂ അവൻ മാത്രം ഷൂ എന്താ കാരണം ഈ പറയുന്ന എക്സ് വണ് കഴിഞ്ഞാൽ താഴെ ആകും താഴെ ഡിനോമിനേറ്റർ സീറോ കഴിഞ്ഞാൽ എന്താണ് എന്റെ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ് അവൻ ഡിഫൈൻഡ് അല്ല അപ്പോൾ എന്താ കൊണ്ട് നമുക്ക് മനസ്സിലായി എക്സ് ആകുമ്പോൾ താഴെ ചെറിയും ആ കാണുന്ന വണ്ണാണ് പ്രശ്നക്കാരൻ വണ്ണിനെ ഒഴിവാക്കണം അപ്പോൾ ഏത് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ആ കാണുന്ന വാല്യൂ നമ്മൾ എന്താണ് റിയൽ നമ്പേഴ്സ് ടോട്ടൽ റിയൽ നമ്പേഴ്സിന് ഒഴിവാക്കാം ഡേ വണ്ണിനെ മാത്രം ഒഴിവാക്കി ടോട്ടൽ റിയൽ നമ്പേഴ്സ് ആ വണ്ണിനെ മാത്രം ഒഴിവാക്കി സോ ആർ മൈനസ് സെറ്റ് വൺ ഓപ്ഷൻ സി ആണ് ഈ കാണുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ സി ഇങ്ങനെയാണ് എല്ലാ ക്വസ്റ്റിനും നെക്സ്റ്റ് വണ്ണിലേക്ക് പോയി ഒരു മേലും താഴെയും പോളിന്നും ഉള്ള ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ആലോചിക്കുക താഴെ ഇത് ഇവനാണുള്ളത് ഇവനെ നമ്മൾ ഈക്വൽ ടു സീറോ വിളിക്കുക അതായത് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് എന്ന് പറഞ്ഞ ഫങ്ഷൻ എവിടെയാണ് സീറോ ആവുക എന്ന് നോക്കുക സോ ഇങ്ങനെ ഫംഗ്ഷൻ തന്നിട്ട് ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടേ ഡിനോമിനേറ്റർ നമ്മൾ സീറോ എന്ന് പറഞ്ഞു വിളിക്കുക എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് ഈക്വൽ ടു സീറോ ഇത് സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് നമുക്ക് മിഡ് ടേം സ്പ്ലിറ്റിംഗ് പത്താം ക്ലാസ് പഠിച്ച് അതല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കോർഡാക്ട് ഫോർമുല എന്ന് പറയുന്നത് എക്സ്ഇക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾഡ് വാർഡർ പറ്റുവേ എല്ലാവർക്കും ഈ കാണുന്ന ഫോർമുല ഓർമ്മ കാണും അതായത് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിഇക്വൽ സിറോ ഇതാണ് നമ്മുടെ ഫംഗ്ഷനെങ്കിൽ എക്സിക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾഡ് വാർഡ് പറ്റുകയോ ഇതാണ് ഫോർമുല ഇതിനകത്ത് എ അറിയാം ബി അറിയാം സി അറിയാം എല്ലാവരും കൃത്യമായിട്ട് അറിയാം ഈ കാണുന്ന എക്കും ബിക്കും സിക്ക് നമ്മൾ വാല്യൂ മാത്രം സബ്സ്റ്റ്യൂഡ് ചെയ്യുക നമുക്ക് എന്താണ് എക്സിന്റെ വാല്യൂ ലഭിക്കുന്ന ഞാൻ ഫസ്റ്റ് മുതൽ എന്താ എ എന്ന് കാണിച്ചാൽ നോക്കല്ലേ എക്സ്ക്വയറിന്റെ മുമ്പിലുള്ള വില അതാണ് എ ആരാണ് എക്സ്ക്വയറിന് മുമ്പിൽ അത് മനസ്സിലായി വൺ ആണ് സോ എന്ന് പറയുന്നത് വൺ ആണ് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്താ ബി ബി എന്ന് പറയുന്നത് എക്സിന്റെ മുമ്പിലുള്ള വില ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ മുമ്പിൽ അതാരാ അത് മൈനസ് എയ്റ്റ് ആൻഡ് സി എന്താ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അതായത് എക്സും എക്സ് സ്ക്വയർ നമുക്ക് ഇല്ലാത്തൊരു സംഭവം ഉണ്ടല്ലോ ആ ടേം അതാണ് കോൺസ്റ്റന്റ് സി അതാരാ അത് ട്വൽവ് നമ്മുടെ ഫോർമുല നമ്മൾ എക്കും ബിക്കും സി ക്കും എക്സുകൾ ടു മൈനസ് ടു എന്താ ബി ബി എന്ന് പറയുന്നത് ഓർ മൈനസ് ഓഫ് സ്ക്വയർ സ്ക്വയർ എന്താ അറിയാം സിക്സ്റ്റി ഫോർ മൈനസ് ഫോർ ഇൻ ടു എ സി എന്ന് പറഞ്ഞാൽ വൺ ആണ് സി എന്താ സി ട്വൽവാണ് ഹോൾ ഡിവൈഡ് ബൈ ടു ഇൻ ഡിസ്റ്റ് വൺ നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറി സോ എയ്റ്റ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നോക്കൂ സിക്സ്റ്റി ഫോർ മൈനസ് ഫോർ ഇൻറ്റു ട്വൽവ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നാൽപ്പത്തി എട്ടാണ് വരിക ഹോൾഡ് വാട്ടർ ബൈ ടു സോ എയ്റ്റ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പതിനാറ് ബൈ രണ്ട് നീട്ടും അതായത് നമുക്കല്ലേ എയ്റ്റ് പ്ലസ് ഓർ മൈനസ് നാല് ബൈ രണ്ട് നീട്ടി നമുക്ക് എന്ത് എഴുതാൻ പറ്റും എക്സിക്യൂറ്റീവ് ആദ്യം പ്ലസ് ആണ് എട്ട് പ്ലസ് നാല് ബൈ രണ്ട് രണ്ടാമത് നമുക്കളെ എക്സിക്യൂട്ടീവ് എട്ട് മൈനസ് നാല് ബൈ രണ്ട് കിട്ടിയോ എട്ട് പ്ലസ് നാല് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് ബൈ രണ്ട് ആറ് അടുത്തോ എക്സിക്യൂറ്റീവ് എട്ട് മൈനസ് നാല് നമുക്കറിയാം അത് നാലാണ് വരുന്നത് നാല് ബൈ രണ്ട് രണ്ട് സോ എക്സ് കൂടുതൽ ആറ് കിട്ടി എക്സുകൾ രണ്ട് കിട്ടി നമ്മളെന്തെയാ നമ്മൾ ഈ കാണുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലോ ഈ കാണുന്ന രണ്ട് പോയിന്റ്സ് ആണ് പ്രശ്ന കാര്യം കാര്യം എന്താ ഈ രണ്ട് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡിനോമിനേറ്റർ താഴെയുള്ളവൻ സീറോ ആയിപ്പോയി ആ രണ്ട് പേരെ നമ്മൾ എന്താ ടോട്ടൽ റിയൽ നമ്പേഴ്സ് ഒഴിവാക്കുക സോ ഇതിന്റെ ഡൊമൈൻ മറ്റൊന്നുമല്ല ടോട്ടൽ റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് സിക്സ് ടു സിക്സ് ഇതാ ആ രണ്ട് പേരെ എന്താണ് ഒഴിവാക്കി ആ രണ്ട് പേര് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് നമുക്ക് നമ്മുടെ ഡൊമൈൻ ലഭിക്കുകയുള്ളൂ ആ കാണുന്ന രണ്ട് പോയിന്റ് മാത്രം പോയാൽ ആണ് നമുക്ക് എന്ത് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുകയുള്ളൂ സോ ഫങ്ഷൻ ഡിഫൈൻഡ് ആവുന്ന എല്ലാ പോയിന്റ്സും കൂടെ നമുക്ക് ഡൊമൈൻ വിളിക്കാൻ പറ്റും സോ ഈ രണ്ട് പോയിന്റ്സ് നഷ്ടപ്പെടുന്ന പോകണം അവസാനിച്ചു സിമ്പിൾ അല്ലേ ഓക്കെ അല്ലേ ഇനി ഇതേ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു മിഡ് ടേം സ്പ്ലിറ്റ് ട്യൂ ചെയ്യാൻ പറ്റും അതായത് മിഡിൽ ടേം ഉണ്ടല്ലോ മൈനസ് എയിറ്റ് എ പ്ലസ് ബി മൈനസ് എയിറ്റ് ആവണം എ ബി ട്വൽവ് ആവണം അങ്ങനെ ചെയ്യാം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആ കാണുന്ന മെത്തേഡിൽ ചെയ്ത് കാണിച്ചതരാം ഇതാണ് ക്വസ്റ്റ്യൻ ചോദ്യം കണ്ടപാടെ മനസ്സിലാക്കി താഴെ സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് ഫോർ ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ അവൻ എന്താണ് അവൻ ഈക്വൽ ആണ് എന്താണ് എ പ്ലസ് ബി എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോൺഫിറ്റന്റ് എക്സിന്റെ മുമ്പിലുള്ളവനാരോ അതാണ് എ പ്ലസ് ബി അത് മൈനസ് ഫൈവ് സോ എ പ്ലസ് ബി മൈനസ് ഫൈവ് ആൻഡ് എ ബി എന്താ എ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റും എക്സും എക്സ്ക്വയർക്കില്ലാത്തതിനോടല്ല കോൺസ്റ്റൻറ്റ് ഫോർ അതാണ് എ ബി നിങ്ങൾ ആലോചിക്കാം രണ്ട് നമ്പറ് വേണം ഈ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മൈനസ് അഞ്ച് വേണം ഈ രണ്ട് നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുഡിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നതാണ് എനിക്ക് നാല് വേണം അതെ അതൊക്കെയാണ് കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് അഞ്ചും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് നാലും അങ്ങനെ സോറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് നാലും അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് മനസ്സിലായ മക്കളെ അത് മൈനസ് നാലും മൈനസ് ഒന്നും വേണം റിയാം അത് മൈനസ് അഞ്ചാണ് നാല് ഇൻറ്റു മൈനസ് ഒന്ന് അത് പോസിറ്റീവ് നാലാണ് അതെ രണ്ടൊക്കെ രണ്ടൊക്കെ രണ്ടു അരച്ചിരുന്നുണ്ട് നമ്മൾ നേരെ തന്നെ എഴുതി എക്സ് എഴുതി അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണ് നേരത്തെ തന്നെ അവൻ്റെ വില എഴുതാൻ പറ്റും എങ്ങനെ എഴുതാവല്ല ഇവിടുത്തെ പോയിന്റ് മൈനസ് ഫോർ ആയതുകൊണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക പ്ലസ് ഫോർ ഇവിടെന്താ മൈനസ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് എഴുതുക പ്ലസ് വൺ സോ മൈനസ് മൈനസ് ഫോർ അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ് ഫോർ എഴുതി ഇവിടെ മൈനസ് വൺ ആണ് ഓപ്പോസിറ്റ് നമ്മൾ പ്ലസ് വൺ രണ്ടും എഴുതി വെച്ചു സോ നാലും കിട്ടി ഒന്നും കിട്ടി ഈ രണ്ട് പോയിന്റ്സ് ആണ് എക്സിന്റെ വില നമ്മൾ ഈ കാണുന്ന രണ്ട് പേരെന്താ ഒഴിവാക്കണം എവിടെ നിന്ന് ടോട്ടൽ റിയൽ നമ്പേഴ്സ് സോ ആർ മൈനസ് സെറ്റ് വൺ ഫോർ ഇതാണെന്ത് ഇവന്റെ ഡൊമൈൻ ആയിട്ട് വരുന്നത് സോ എല്ലാവർക്കും എന്റെ ഡൊമൈൻ കാണുന്നതിന്റെ പക്ക ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതേ അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ എന്താണ് ഇവൻ്റെ ഡൊമെയിൻ റൂട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത് റൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ കളിസുറോ ആണ് അതായത് ഒരു നോൺ നെഗറ്റീവ് നമ്പർ നെഗറ്റീവ് ആവാൻ പാടില്ല പോസിറ്റീവ് ആണോ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ എന്താ ഗ്രേറ്റർ ദാൻ ഓർ കളിസുറോ നോൺ നെഗറ്റീവ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിറോ സോ ഇവിടെ ആരാ റൂട്ടിനുള്ള എക്സ് മൈനസ് വൺ അതായത് എക്സ് മൈനസ് വണ് നമുക്കളെ അതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓറക്കൾ സീറോ ആവണം സോ എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓറക്കൾ സീറോ മീൻസ് ഈ കാണുന്ന മൈനസ് വൺ നേരെ ഇപ്പുറം പോയി അത് പ്ലസ് വൺ ആയിട്ട് മാറി സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർക്കൾ ടൂൺ കിട്ടിയ എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന മൈനസ് വൺ ഇപ്പുറം പോയിപ്പോൾ പ്ലസ് വൺ ആയിട്ട് മാറി എക്സ് എന്ന് പറഞ്ഞാൽ മണ്ണിനേക്കാളും മേലെയാകണം എപ്പോഴും മണ്ണിനേക്കാളും മേലെ ദ ഞാൻ നമ്മുടെ വരച്ചു വരച്ചുകഴിഞ്ഞാലേ ഇത് മൈനസ് ഇൻഫിനിറ്റിയും ഇത് പ്ലസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ് വണ്ണുള്ള പോയിന്റ് കൂടിയാണ് വണ്ണിനേക്കാളും മേലെയാവണം ഇടതു ഭാഗത്തുള്ള മണ്ണിനെക്കാളും താഴെയാണ് വലതുഭാഗത്തോ വണ്ണിനേക്കാളും മേലെതേ വൺ ടു ഇൻഫിനിറ്റി ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് വൺ ടു ഇൻഫിനിറ്റി ഇവിടെ നമുക്ക് എന്താണ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ഈക്വൽ ടി ചിഹ്ന കൊണ്ട് ഈക്വൽറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും ഓർത്ത് വയ്ക്കാം ക്ലോസ് ടു ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ടു ഇവിടെ ഓപ്പൺ കേട്ടോ ക്ലോസ് ടു വൺ ഇൻഫിനിറ്റി നെക്സ്റ്റ് വൺ നോക്കൂ ഇതാ ചോദ്യം ഇങ്ങനെ തോന്നുന്നു രണ്ട് ഫംഗ്ഷൻ ഉണ്ട് നിങ്ങൾ എല്ലാവർക്കും തന്നെ ഇവിടെ റൂട്ടുണ്ട് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു എക്സ് ആയിട്ടുള്ള ഈ അറിയാം ഉള്ളി തരാം എക്സ് മൈനസ് ചു നമ്മൾ എന്ത് ചെയ്യണം ഉള്ളിലുള്ളവൻ എക്കാലവും ഗ്രേറ്റർ ദാൻ ഓറിക്വൽ സിറോണം കാരണം റൂട്ടാണ് റൂട്ടിനുള്ളിൽ എന്താണ് എല്ലാതും എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓറിക്വൽ സിറോണം വേണ്ടി എക്സ് മൈനസ് ചു ഷുഡ് ഗ്രേറ്റർ ദാൻ ഓർക്വൽ സിറോ ബുച്ച് ഇംപ്ലൈസ് എക്സ് ഒളുകൾ ടു എക്സിന്റെ വാല്യൂ രണ്ടിനേക്കാൾ മേലേക്കണം അത് നമുക്കെ നമ്പറിലേക്ക് വരച്ച് കഴിഞ്ഞാൽ രണ്ട് കിട്ടി ഇവിടെ മൈനസ് ഇൻഫിനിറ്റിയും ഇവിടെ ഇൻഫിനിറ്റിയും ആണ് രണ്ടിനേക്കാൾ മേലെ വലതുഭാഗമാണ് മക്കളെ മേലുള്ള നമ്പർ രണ്ടിനേക്കാളും മേലേ ഇവിടെ പോകുന്നു ടു ഇൻഫിനിറ്റി ബസ് സിമ്പിൾ സോ സിമ്പിൾ ദാറ്റ് കൊടുക്കാനും അടുത്തെന്താണ് അടുത്ത് ഈ പറയുന്നതാണ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ നമുക്ക് വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്റ്റ് സോൾവ് ചെയ്യാം അതല്ലേ നമുക്ക് എന്താണ് മിട്ടും ചെയ്യാം അങ്ങനെ ഒരുപാട് മെത്തേഡുണ്ട് പക്ഷേ എനിക്കതിനേക്കാൾ ഇഷ്ടം എന്നാ അറിയോ അതിനേക്കാൾ ഇഷ്ടം വേണമെങ്കിൽ ചെയ്യാം ഇറ്റ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ നിങ്ങൾ എല്ലാവരും ആലോചിക്കാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മെത്തേഡും നമുക്ക് കേട്ടോ അതെ എക്സുകൾ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു എ ആ കാണുന്ന ഫോമിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് താഴെ ഉള്ളവൻ എവിടെയാണ് ചെറിയ ആവുക കണ്ടുപിടിക്കാം അതെല്ലാം നമുക്ക് എന്താ പറയാ എന്താ പറയാ പറ്റും എ പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് ടു എ ബി എന്ന് പറയുന്നത് വൺ നമ്പേഴ്സ് ഏതാണ് മൈനസ് വൺ മൈനസ് വൺ കിട്ടിയ നമ്പേഴ്സ് ആണ് മൈനസ് വൺ മൈനസ് വൺ സോ എക്സ് എന്താവണം എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം ആവണം മൈനസ് വൺ ആണെങ്കിൽ ഓപ്പോസിറ്റ് ചിഹ്നം പ്ലസ് വൺ ഇവിടെ എന്താണ് മൈനസ് വൺ അതുകൊണ്ടും ഓപ്പോസിറ്റ് പ്ലസ് വൺ തന്നെയാണ് വരിക മാറ്റമില്ല സോ എക്സുകൾ ടു വൺ കോമ വണ് കിട്ടി അപ്പോൾ വൺ കോമ വൺ ഒറ്റ പോയിന്റാണ് വൺ മാത്രം പോയിന്റുമാണ് സൊ ടോട്ടൽ റിയൽ നമ്പേഴ്സ് നമ്മൾ എന്താണ് വണ്ണ് ഒഴിവാക്കിയത് ടോട്ടൽ റിയൽ നമ്പേഴ്സ് നമ്മൾ വണ്ണെന്ന് പറഞ്ഞ പോയിന്റ് ഒഴിവാക്കി വൺ കൊമ്പ് വണ് ഒഴിവാക്കണ ആ ഇല്ല സെറ്റാണ് സെറ്റിനകത്ത് എന്താണ് ഒരാൾ ഒരു വട്ടം മാത്രമേ എഴുതാൽ മതി അപ്പം എന്താണ് ഞാൻ വൺ കൊമ്പ് വണ് എഴുതിയില്ല ഒറ്റവട്ടം മാത്രമേ വണ് എഴുതുള്ളൂ അവസാധിച്ചു പക്ഷേ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് കാണുമ്പോണ്ടല്ലോ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച ഒരു ഫോമിലുണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആ കാണുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് ഇവൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ഇങ്ങനെയും ആലോചിക്കാം ഈ കാണുന്നവൻ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ആണ് അതിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും സോ അവിടെ നമുക്ക് അവിടെ നേരെ പറയാൻ പറ്റും എക്സ് എന്താണ് വണ്ണാകുമ്പോഴാണ് ഇത് പൂജ്യം ആവുക അതും മറ്റൊരു മെത്തേഡാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം ഈ കാണുന്ന മിഡ് ടേം സ്പ്ലിറ്റിംഗ് എന്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്നത് എ പ്ലസ് ബി മേ ബി കാണുന്നത് അറിയാത്തവരാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട എക്സ്ടീവ് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ഫോർ എഡർ ബേ കിട്ടിയ അപ്പം ഉപയോഗിക്കാം കഴിഞ്ഞു അടുത്തെന്താണ് ടു മൈനസ് ത്രീ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം അതായത് എച്ച് ജിയോ ഫെക്സ് ഡിവാഡ് ബൈ എച്ച് ഒഫെക്സ് അല്ലേ ആരാ ജിയോഒഫെക്സ് ടു മൈനസ് ത്രീ എക്സ് ഡിവൈഡ് ബൈ ആർ എച്ച് ഓഫെക്സ് നമുക്കറിയാം എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഇതാണ് എൻ്റെ ഫംഗ്ഷൻ എങ്കിൽ ഇവൻ്റെ ഡൊമൈൻ ആവേണ്ടത് ഞാൻ എന്താ ഇവൻ വേണമെങ്കിൽ എഫ് ഒഫ് എക്സ് എന്ന് പറഞ്ഞു വിളിച്ചു വേറെ ഫംഗ്ഷൻ ഉണ്ടോ ചോദ്യം ഇത്രമാത്രമേ ഉള്ളൂ ഈ പറയുന്ന എഫ് ഒഫ് എക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഡൊമൈൻ എന്താണ് അതായത് ഡിനോമിനേറ്റർ എന്താണ് ഈക്വൽ ടു സീറോ കൊടുക്കുന്ന പോയിന്റ് ആലോചിക്കുക ഈക്വൽ ടു സീറോ കൊടുക്കുക കണ്ടുപിടിക്കുക ഇതിന് ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം നെക്സ്റ്റ് വൺ ഫൈൻഡ് ദി ഡൊമൈൻ ഓഫ് റൂഡ് ഓഫ് നയൻ മൈനസ്വയർ ഒരു നല്ല ചോദ്യമാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക എക്സാം ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പഠിക്കേണ്ട ഡൊമൈൻ ആൻഡ് റേഞ്ച് സോറി ഡൊമൈൻ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് ഡൊമൈൻ എക്സാം ഡിഫിക്കൽറ്റ് ആവുകയാണെങ്കിൽ മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഈ പറയുന്നത് നമ്മൾ ദേ ഈ കാണാൻ ചോദ്യമായാലും ഏതായാലും പഠിക്കുന്ന കോൺസെപ്റ്റ് കോൺസെപ്റ്റിലാ മാറ്റില്ല എന്താ ഡിഫിക്കൽട്ടായാലും നോക്കുമ്പോൾ കളയെ നയൻ മൈനസ് എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും ഓർമ്മ ഉണ്ടല്ലോ ഗ്രേറ്റർ ദാൻ ഓറക്വലി സീറോ അതായത് ഈ കടക്കുന്ന ഉള്ളിത്തങ്ങ നയൻ മൈനസ് എക്സ് സ്ക്വയർ അവൻ എന്താവണം അവൻ ഗ്രേറ്റർ ദാൻ ഓറക്വലി സൂറോണം അത് ഗ്രേറ്റർ ദാൻ ഓറക്വലി സീറോ മീൻസ് നോക്കാം എന്ത് പറയാൻ പറ്റും നയൻ നോക്കിയാൽ ഈ പറയുന്ന മൈനസ് എക്സ്ക്വയർ ഞാൻ അപ്പറും കൊണ്ടുപോയിട്ടോ സോ നയൻ ഗ്രേറ്റർ ദാൻ ഒർഗുൾ എക്സ്ക്വയർ കിട്ടിയ ഇത് ഒരുമത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഒന്ന് തിരിച്ചെഴുതുക എക്സ്ക്വയർ എന്ന് പറയുന്നത് നയൻ അപ്പം ആലോചിക്കാം എവിടെയാണ് എക്സ്ക്വയറിന്റെ വാല്യൂ ഒമ്പതിനേക്കാളും താഴെയാവാം ഒമ്പതിനേക്കാളും താഴെയാവാ എവിടെയാണെന്ന് എല്ലാവരും ആലോചിക്കാം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരുമത്തെ ഉണ്ടോ രണ്ട് രണ്ടും വെച്ചാൽ ഈ ഗാന ക്വസ്റ്റൻ ആൻസർ ചെയ്തുതരാം ഇനി എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഒമ്പത് നടത്താമല്ലോ കല്ലാതെ മൈനസ് മൂന്നും മൂന്നുവരെയാണ് അതല്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ ആ വൻ അപ്രൂമെന്നാണ് അത് റൂട്ടായിട്ട് മാറും ഒമ്പത് സോ എക്സ് എന്ന് പറയുന്നത് ടു ഓഫ് ഒമ്പത് പക്ഷെ പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് വേണ്ടേ വേണം ഇവിടെയാണ് ഈ ചോദ്യത്തിലെ ഇഷ്യൂ നമ്മൾക്ക് സ്ക്വയർ റൂട്ട് ഇടുമ്പോൾ ഒന്ന് മൈനസ് ആണ് ഈ നെഗറ്റീവ് വരുന്നത് എല്ലാവരും മനസ്സിലാക്കുക ഇന്നിക്വാലിറ്റി പ്രത്യേകതയാണ് അതായത് ഈ പറഞ്ഞ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആ കാണുന്ന കേസിൻ്റെ ഇഷ്യൂ ആണ് ഇന്നിക്വാലിറ്റി എന്നൊക്കെ ഈ നെഗറ്റീവ് ഉണ്ടല്ലോ അതിനെ നമ്മൾ അപ്പുറത്തെഴുതണം ഇവിടെ എല്ലാം പാടില്ല അത് മിസ്റ്റേക്ക് ആണ് നോക്കിയേ അവൻ നമ്മൾ നാളെ കളി നമ്മൾ നേരെ തന്നെ മൈനസ് റൂട്ട് നയൻ ഇവിടെ എഴുതാൻ ഇന്നിക്വാലിറ്റി ഇങ്ങനെയൊക്കെ മാറ്റണം മൈനസ് റൂട്ട് നയൻ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ നയൻ ഇങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത് ഓക്കെ എക്സ്ക്വയർ ലെസ് ദാൻ ഒടുക്കൽ ഫോർ നമ്മൾ എങ്ങനെ എഴുതും നമ്മൾ എഴുതും എക്സ് ലെസ് ദാൻ ടു റൂട്ട് ഫോർ എന്ന് എഴുതി പ്ലസ് ഓർ മൈനസ് അല്ലേ ഇതിലെ മൈനസ് നമ്മൾ എന്ത് എഴുതും മൈനസ് റൂട്ട് ഫോർ നമ്മൾ നേരത്തെ ഇവിടെ എഴുതും മൈനസ് റൂട്ട് ഫോർ ലെസ് ദു അത് എല്ലാത്തിലും എങ്ങനെയാണ് എക്സ്ക്യർ ദാൻ റൂട്ട് സിക്സ്റ്റീൻ ആണെങ്കിൽ ഇതാണ് കോൺസെപ്റ്റ് അപ്പം മനസ്സിലായത് കിട്ടി സംഭവം കിട്ടി അപ്പോൾ മൈനസ് റൂട്ട് നൈൻ മൈനസ് റൂട്ട് നയൻ ത്രീ ആണെന്ന് അറിയാം അതായത് എക്സ് എന്ന് പറയുന്നവൻ മൈനസ് മൂന്നിന്റെയും മൂന്നിന്റെയും ഇടയിലാണ് ഇതാണ് മീൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് മൂന്നിന്റെയും മൂന്നിന്റെയും ഇടയിലാണ് ഞാൻ നേരെ തന്നെ കൊടുത്തു മക്കളെ മൈനസ് മൂന്ന് ടു മൂന്ന് ഇതാണ് ഡൊമൈൻ ഇതാണ് ഡൊമൈൻ മൈനസ് മൂന്ന് മുതൽ മൂന്ന് വരെ അപ്പൊ എക്സ് എവിടെ മുതൽ എവിടെ വരെ എക്സ് മൈനസ് മൂന്ന് മുതൽ മൂന്ന് വരെ മനസ്സിലായി ഡൊമൈൻ ഇതാണ് ഒരു മെത്തേഡ് മറ്റു മെത്തേഡ് എല്ലാവരും നോക്കാം നമുക്കറിയാം റൂട്ട് ഓഫ് സ്ക്വയർ ആണ് അതായത് നയൻ മൈനസ് സ്ക്വയർ എന്താണ് ഗ്രേറ്റർ ദാൻ ഒടുക്കൽ സീറോ ആണ് സംശയമില്ല ഞാൻ എന്ത് ചെയ്തു ഈ കാണുന്നവനെ നൈൻ നമുക്കറിയാം അത് ത്രീ സ്ക്വയർ ആണ് ത്രീ ഇൻറെ സ്ക്വയർ ആണ് നയൻ എന്ത് കിട്ടി ത്രീ സ്ക്വയർ മൈനസ് സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദി സീറോ ഇതൊരു ഫോൺ മാറ്റുക ചെറിയ ക്ലാസ്സിൽ പഠിച്ച എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് എ പ്ലസ് ബിൻ മൈനസ് ബി ആണ് സോ ത്രീ പ്ലസ് എക്സ് ഇൻറ്റു ത്രീ മൈനസ് സിക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർഡുഗുലോ ഒന്ന് ആലോചിക്കാം ഇതാണ് നമ്മുടെ സംഭവം ത്രീ പ്ലസ് സിക്സ് ഇൻറ്റു ത്രീ മൈനസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർഡുല സോറോ ഇങ്ങനെ നമ്മൾ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അടുത്ത എന്താ ഈ കാണുന്നവനെ നിങ്ങൾ ആലോചിക്കാം ഏതൊക്കെ പോയിന്റ്സിലാണ് സീറുക ത്രീ പ്ലസ് സിക്സ് ഇൻറ്റു ത്രീ മൈനസ് സിക്സ് ഇതാണ് നമ്മുടെ ഇടതുഭാഗം ഭാഗം കേട്ടോ ഇടതുഭാഗം ഈ പറയുന്ന ഇടതുഭാഗത്തിന് നിങ്ങൾ പൂജ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം ഈ കാണുന്ന ഇടതു ഭാഗം ഏതൊക്കെ സ്ഥലത്താണ് ഏതൊക്കെ എക്സിന്റെ എക്സിൻ്റെ പൂജ്യം ആവുക അങ്ങനെ ആലോചിക്കാം ഞാൻ എന്ത് ചെയ്താൽ എളുപ്പത്തിന് വേണ്ടി ഇക്കി പൂജ്യം കൊടുത്തു ഇത് ചേട്ടൻ സെപ്സ് ഉണ്ടോ സ്പെക്സ് എന്താവണം ഒന്നെങ്കിൽ മൂന്ന് പ്ലസ് എക്സ് പൂജ്യമാവണം അതല്ലെങ്കിൽ മൂന്ന് മൈനസ് എക്സോ പൂജ്യം ആവണം അതായത് എക്സ് എന്ന് പറയുന്നത് മൈനസ് മൂന്നാവണം അതുമല്ലെങ്കിൽ എക്സ് എന്താവണം മക്കളെ മൂന്നാവണം ഇതാണ് മീനിങ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ തന്നെ നമ്പറിലേയും വരച്ചു നമ്പർ ലൈൻ നോക്കിയാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാർക്ക് ചെയ്തു ഇവിടുത്തെ പോയിന്റ് ഒരെണ്ണം മൈനസ് മൂന്നും ഒന്ന് മൂന്നും ഞാൻ നമ്പർ ലൈനകത്ത് ഈ പറയുന്ന നേരത്തെ നമുക്ക് എന്തായാലും ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് ഈ കാണുന്ന രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു ഒന്ന് മൈനസ് മൂന്ന് മറ്റൊന്ന് മൂന്ന് കിട്ടിയ ഇനി നമ്മൾ ആലോചിക്കാം മൈനസ് മൂന്നിൻ്റെ സോറി മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് മൂന്ന് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കാം അതിൻ്റെ ഫോർ എക്സാമ്പിൾ മൈനസ് പത്ത് മൈനസ് പത്ത് നമ്മളിത് ഇവിടെ മൈനസ് പത്ത് കൊടുത്തു മൈനസ് പത്ത് ഞാൻ എക്സിന് മൈനസ് പത്ത് കൊടുക്കുകയാണെങ്കിൽ മൈനസ് സോറി മൂന്ന് പ്ലസ് മൈനസ് പത്ത് അത് നെഗറ്റീവാണ് ആണ് ഇൻറ്റു ബട്ടെ മൂന്ന് മൈനസ് മൈനസ് പത്ത് അതെന്താ മൂന്ന് മൈനസ് മൈനസ് അത് പ്ലസ് ആയിട്ട് മാറി മൂന്ന് പ്ലസ് പത്ത് പതിമൂന്ന് പോസിറ്റീവാണ് നെഗറ്റീവിൻ പോസിറ്റീവ് നെഗറ്റീവാണ് നമുക്കറിയാം ഇത് ഗ്രേറ്റർ ദാൻ സുറോണം ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇത് ലെസ് ദാൻ സീറോ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഒരിക്കലും എന്താണത് ഗ്രേറ്റർ ദാൻ സീറോ അല്ല നെഗറ്റീവ് നമ്പർ എന്താണ് അത് ലെസ് ദാൻ സീറോ ഈ ഇന്നിക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നില്ല ഈ കാണുന്ന ഭാഗത്ത് ഏത് പോയിന്റ് എടുത്താലും അത് നമുക്ക് എന്ത് കിട്ടും ലെസ് ദാൻ സീറോ എന്ന് കിട്ടും ഒരിക്കലും അത് ഗ്രേറ്റർ ദാൻ സീറോ അല്ല തെറ്റാണ് ഈ കാണുന്ന ഭാഗത്ത് അവൻ നെഗറ്റീവ് ആണ് നെഗറ്റീവ് അടുത്തെന്താണ് അടുത്തത് ഈ കാണുന്ന ഭാഗത്ത് മൈനസ് മൂന്ന് മൂന്ന് വരെ അവൻ എന്താണ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ തന്നെ എക്സിൽ ഇതിൻ്റെ പോയിന്റ് പൂജ്യം കൊടുത്തു ത്രീ പ്ലസ് സീറോ ത്രീ മൈനസ് സീറോ ത്രീ ഇൻറ്റു ത്രീ നയൻ അതേ രണ്ടും പോസിറ്റീവ് ആയിരിക്കും ഇതും പോസിറ്റീവാണ് ഇതും പോസിറ്റീവാണ് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് ആണെന്ന് അറിയാം പോസിറ്റീവ് നമുക്ക് എപ്പോഴും ഗ്രേഡ് ഓടക്കല് ചെറുവാണേ നമ്മുടെ ഇന്നിക്വാളിറ്റി ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തു ഇന്നിക്വാളിറ്റി ശരിയായി അവിടെ എന്താണ് അതും പോസിറ്റീവ് ആണ് പോസിറ്റീവ് ഓട്ടോമാറ്റിക്കി നിങ്ങൾ മൂന്ന് മുതൽ ഇൻഫിനിറ്റി വരെ ഒരു പോയിന്റ് എടുക്കുക എടുക്കുക അതെന്താണ് നെഗറ്റീവ് ആണ് ലഭിക്കും നമുക്ക് പോസിറ്റീവായ ഭാഗമാണ് വേണ്ടത് അത് ഇവിടെ മാത്രമാണ് പോസിറ്റീവ് അ സോ എന്താണ് മൈനസ് മൂന്ന് മൂന്ന് വരെ ഇങ്ങനെയും മറ്റൊരു രീതിക്ക് പറയാം പക്ഷേ പൊതുവെല്ലാവർക്കും എളുപ്പം ഈ കാണുന്ന ഭാഗമാണ് ഫസ്റ്റ് മെത്തേഡാണ് ഈ കാണുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്താണ് നിങ്ങൾക്ക് നല്ലത് ആരോഗ്യത്തിന് ഹാനികരം ഇത് നമുക്ക് എന്താണ് ഞാൻ ശ്രീ ഹാരി ഹാനികരുടെ ആരോഗ്യത്തിന് ഉപകാരം ഇതെന്താണ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകാം ഈ കാണുന്ന മെത്തേഡ് എന്താണ് കുറച്ചും കൂടി നിങ്ങൾ ഡീപ്പായി പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് ഇത് മനസ്സിലായല്ലെങ്കിൽ പ്രശ്നമല്ല നോ ഇഷ്യൂസ് ഇത് മറ്റൊരു കോൺസെപ്റ്റാണ് ആ കാണുന്ന കോൺസെപ്റ്റ് എന്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇത് അടുത്ത വർഷത്തിലേക്ക് പോകുന്നത് റേഞ്ച് ഓഫ് ടു മൈനസ് ത്രീ എക്സ് റേഞ്ച് ഓഫ് എക്സ്ക്വയർ മൈനസ് ടു ഞാൻ ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഇവിടെയുള്ള എഫ് ഓഫ് എക്സിനെ ക്രിയേറ്റ് ചെയ്യണം അതാണ് എൻ്റെയും റേഞ്ച് കാണാൻ പറഞ്ഞാൽ അവിടെയുള്ള എഫ് ഓഫ് എക്സിനെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത് ഉണ്ടാക്കണം അതാണ് നമ്മുടെ എക്കാലത്തേമേയും മനസ്സിലായി ഒന്നാമത് ഓസ്റ്റ്യൻ എക്സ് എന്താ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ആൻസറോ എഴുതി വെച്ചു നമ്മുടെ എം എന്ന് പറയുന്നത് ടു മൈനസ് ത്രീ എക്സ് ഉണ്ടാക്കണം ഓക്കെ എഫ് ഓഫ് എക്സ് ഉണ്ടാക്കണം അതായത് ടു മൈനസ് ത്രീ എക്സ് എനിക്ക് ഉണ്ടാക്കണം എങ്ങനെയാണ് ടൂ മൈനസ് ത്രീ എക്സ് ഉണ്ടാക്കണം എന്നാലോചിച്ചു അപ്പോൾ ഒരു ത്രീ എക്സ് വേണം എക്സ് മാത്രം പോരാ ത്രീ എക്സ് ആവശ്യമുണ്ട് ത്രീ ആവശ്യമുണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ രണ്ട് ഭാഗത്തും മൂന്ന് കൊണ്ട് കുടിച്ചു ഓക്കെ ഇവിടെയും മൂന്ന് കൊണ്ട് ഗുണിച്ചു ഇവിടെയും കുടിച്ചു പൂജ്യമിൻ്റെ മൂന്ന് പൂജ്യമാണെന്ന് അറിയാം ഇവിടെ പൂജ്യം തന്നെ ഇവിടെ എക്സ് ഞാൻ നോക്കുമ്പോൾ വെറും ത്രീ എക്സ് അല്ല എനിക്ക് എന്താ എനിക്കിവിടെ മൈനസ് ത്രീ ഉണ്ട് ഒരു നെഗറ്റീവ് കൂടി വേണം അപ്പോൾ ഈ നെഗറ്റീവ് കുറവുകൊണ്ടാണ് എന്ത് ചെയ്തു ഞാൻ രണ്ട് ഭാഗത്ത് മക്കളെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ത്രീ എക്സ് മൈനസ് സീറോ മൈനസ് സീറോ സീറോ ഞാൻ പറ്റില്ല പക്ഷേ സംഭവമുണ്ട് നമ്മൾ ഇന്നിക്വാലിറ്റി പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്നിക്വാലിറ്റി റിവേഴ്സ് ആവും അതായത് ഗ്രേറ്റർ ദാൻ എന്താകും അത് ലെസ് ദാൻ ആകും ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ അപ്പോൾ എല്ലാവരും ഓർക്കുക നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നിക്വാലിറ്റി ആയി മാറും ഗ്രേറ്റർ ദാൻ വിൽ ബിക്കം സോ മൈനസ് ത്രീ എക്സ് ലെസ് ദാൻ സീറോന്ന് കിട്ടി അടുത്ത് എന്താണ് അടുത്തൊരു പോസിറ്റീവ് ടൂ കൂടി ഉണ്ട് പ്ലസ് ടുവും കൂടി ഉണ്ട് ഇല്ലേ ഒരു ടൂം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഈ കാണുന്ന ടൂവും കൂടി കിട്ടുക എന്താണ് നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് എഫ് എക്സ് ലഭിച്ചു ആ കാണുന്ന പ്ലസ് ടു ഇതാ ചെയ്തു പ്ലസ് ടു അടുത്ത് ചെയ്തു പ്ലസ് ടു ഇവിടെ ഞാൻ പ്ലസ് ടു ചെയ്തു സോ ടു മൈനസ് ത്രീ എക്സ് എന്ത് കിട്ടി ലെസ് ദാൻ ടു കിട്ടി ഈ ടു മൈനസ് ത്രീക്സ് ആരാണ് അത് നമ്മുടെ എഫ് ഒഫ് എക്സ് ആണ് അതായത് എഫ് ഒഫെക്സ് ലെസ് ദാൻ ടു ഓക്കെ അല്ലേ ലഭിക്കുന്ന വാല്യൂസ് അതിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് ഫങ്ഷന് ലഭിക്കുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് അതായത് എഫ് ഒ എക്സിൻ്റെ വാല്യൂ എന്താണ് അതെപ്പോഴും രണ്ടിനേക്കാളും താഴെ സോ റേഞ്ച് എന്താണ് റേഞ്ച് എപ്പോഴും ഓർത്തിരിക്കുക അത് രണ്ടിനേക്കാളും താഴെയായിരിക്കും ഈ കാണുന്ന ഫങ്ഷൻ്റെ സോ ലെസ് ദാൻ ടു മീൻസ് ഓക്കെ ടു ഇവിടെയാണ് അതിനേക്കാളും താഴെ എപ്പോഴും ടൂവിനേക്കാളും താഴെ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഭാഗത്താക്കുന്നത് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടാവുക മൈനസ് ഇൻഫിനിറ്റി മുതൽ ടു വരെ കിട്ടോ ഇതാണ് ഇതിന്റെ ആൻസർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ചുമ്മാ ലെസ് ദാൻ മാത്രമാണ് അതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇവിടെ ലെസ് ദാൻ ഓടിക്കൂലായിരുന്നെങ്കിൽ ക്ലോസ് ബ്രാക്കറ്റ് കിട്ടിയോ ഇതാണ് നമുക്ക് എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു ചോദ്യം മസ്റ്റ് മസ്റ്റേർഡിന്റെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പഠിക്കണം ഞാനിവിടെ തരുന്ന ക്വസ്റ്റ്യൻ രണ്ട് വട്ടം കാണുക ഒരു വട്ടം എഴുതി പഠിക്കുക ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ബോർഡ് എക്സാമിന് ഈ കാണുന്ന ഭാഗത്ത് എല്ലാ ചോദ്യവും ആൻസർ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ സ്ക്വയർ പ്ലസ് ടു നമുക്ക് എന്താണ് എഫ് എക്സ് ഉണ്ടാക്കണം ഏമത് തന്നെയാ ഞാൻ ആലോചിച്ചു സ്ക്വയർ നമുക്കറിയാം എപ്പോഴും എന്താണ് സ്ക്വയർ എന്ന് പറയുന്നത് പൂജ്യത്തെക്കാളും അറിയാം സംശയില്ല ഒരു നമ്പറിന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ ഘടകം കളിച്ചാലും എന്താണ് അത് പൂജ്യത്തെക്കാൾ മേലെയെന്ന് പറയാൻ പറ്റും സ്ക്വയർ എക്സ്ക്വയർ ഗ്രേഡ് പക്ഷെ ഇവിടെ ഒരു പ്ലസ് ടു കൂടി വേണം അതിൻ്റെ കുറവുണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ കാണുന്ന പ്ലസ് ടു കൂടി ചെയ്തു അതായത് രണ്ട് ഭാഗത്ത് നമ്മളെന്താണ് ടു വെച്ച് ആഡ് ചെയ്തു രണ്ട് ഭാഗത്ത് ഇവിടെ എന്താണ് ഇവിടെ സീറോ ആയിരുന്നു ഞാൻ സീറോ പ്ലസ് ടു ചെയ്തു ടൂ ചെയ്തു അതായത് എക്സ്ക്വയർ പ്ലസ് ടു ഗ്രേറ്റ് തന്നെ ഓർക്കൽ ടു ടു നോട്ടി അതായത് നമുക്ക് എക്സ്ക്വയറിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് ടു വാല്യൂ എക്കാളും എന്താണ് ടൂവിനെക്കാളും വലുതാണെന്ന് നമുക്ക് മനസ്സിലായി വിനാര ഇതാണ് നമ്മുടെ എഫ് ഒഫ് എക്സ് കെട്ടോ സോ എഫ് ഒ എക്സ് ഗ്രേറ്റ് ഓർഗൂനേക്കാളും മേലെ ഇതേ നോക്കിയാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉണ്ട് ഇതാണ് ടു എന്ന് പറഞ്ഞ പോയിന്റ് ഇതേ ടുവിനേക്കാളും മേലെ ഇവിടെയാണ് വരിക ടൂനേക്കാൾ മേലെ ആവണം അതായത് റേഞ്ച് എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ടു ഇൻഫിനിറ്റി കാരണം ടുവിനേക്കാളും മേലെ ആവണ്ടേ ടുവിനേക്കാൾ മേലെ ഇത് ഇവിടെ വരണം അത് ടു ഇൻഫിനിറ്റി ഇങ്ങനെയാണ് ഈ കാണുന്ന ഭാഗത്തെ ഈ രണ്ട് ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിന് ഈ രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് റേഞ്ചിൻ്റെ ഭാഗത്ത് പിന്നെയുള്ള എല്ലാ റേഞ്ചും നമുക്ക് എന്താണ് ഗ്രാഫിനെ ബേസ് ചെയ്ത് മാത്രം വരുന്ന ഇങ്ങനെയാണ് പിന്നെ എക്സാം ചോദിക്കുന്ന അടുത്ത ഡൊമൈനും റേഞ്ചും ഗ്രാഫിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഡൊമൈൻ റേഞ്ചും എക്സാം ചോദിക്കാം ഒറ്റ ഒറ്റ കാര്യം കാര്യം ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് എക്സാക്സസ് ഗ്രാഫ് തന്നിട്ട് ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ മക്കൾ ഓർത്തോളൂ ആക്സ് ആണ് എവിടെയാ ഇവിടെ മുതൽ ഇവിടെ വരെ ഗ്രാഫും ഉള്ളത് എക്സാക്സസ് മൈനസ് നാല് മുതൽ നാല് വരെ അപ്പൊ ഡൊമൈൻ എന്താ മൈനസ് നാല് മുതൽ നാല് വരെ എന്താ റേഞ്ച് റേഞ്ച് എന്ന് പറയുന്നത് മക്കളത് ക്ലോസ് ബ്രാക്കറ്റ് വീണ്ടും പറിക്കാം വീണ്ടും എഴുതാം മൈനസ് നാല് മുതൽ നാല് വരെ കേട്ടോ മൈനസ് ഫോർ ടു ഫോർ ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ടോ എന്തുകൊണ്ടാണ് ഈ കാണുന്ന പോയിന്റ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഇവിടെ ഡോട്ടാണ് ഹോൾ എല്ലാം ഹോൾ ആയിരുന്നെങ്കിൽ അത് ഓപ്പൺ ആയതാണ് സാധാരണ ആൻഡ് റേഞ്ച് എന്താ റേഞ്ച് എക്കാലവും അത് വൈ ആക്സിസ് ആയിരിക്കുന്നത് വൈ ആക്സിസ് ഇത് വൈയിൽ ഗ്രാഫ്തേ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിച്ചു ഇവിടം വരെ ഇവിടം മുതൽ ഇവിടം വരെ സോ റേഞ്ച് എന്താണ് അത് പൂജ്യം മുതൽ നാല് വരെയാണ് മനസ്സിലായി സോ റേഞ്ച് ഈക്വൽ ടു സീറോ ടു ഫോർ സീറോയും ഫോറും എടുക്കുന്നുണ്ട് സോ ക്രോസ് ടു സീറോ ഫോർ ഇവിടുത്തെ ഒരു ക്ലാസിക് ചോദ്യമാണ് എക്കാലവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എക്സ് എന്നുള്ള ഫംഗ്ഷൻ എക്സും മോഡ് എക്സ് പ്ലസ് എല്ലാം നിങ്ങൾ അറിയണം കാരണം എക്സാമ്പിൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എക്സ് മോഡ് എക്സ് പ്ലസ് ടു മോഡ് ഓഫ് എക്സ് പ്ലസ് ടു അല്ലെങ്കിൽ മോഡ് ഓഫ് എക്സ് മൈനസ് ടു ഈ നാല് ചോദ്യം എല്ലാവരും എൻ്റെ മക്കൾ എല്ലാവരും പഠിക്കണം കേട്ടോ ഒറ്റ കാര്യം പറയട്ടെ ഒറ്റ കാര്യം നിങ്ങൾക്ക് മോഡൽസ് ഓഫ് എന്തും കണ്ടോ മോഡക്സ് മോഡ് എക്സ് പ്ലസ് ടു മോഡ് ഓഫ് എക്സ് പ്ലസ് ടു ഇങ്ങനെ എന്ത് കണ്ടാലും മക്കളെ മനസ്സിലാക്കോളൂ അതിന്റെ ഡൊമൈൻ എന്താണ് ടോട്ടൽ റിയൽ റീൽ നമ്പോഴ്സാ ഇവിടത്തെ ഒരു മൈനസ് മോഡക്സ് കണ്ടു മൈനസ് മോഡക്സ് കണ്ടോ മാറ്റമില്ല ഡൊമൈൻ എന്താ മോഡ് കണ്ടോ ഡൊമെയിൻ റിയൽ നമ്പേഴ്സാണ് ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് എന്നുവാലോ കേട്ടോ ഒന്നും അല്ല കണ്ട മോഡ് കണ്ടോ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ഉറപ്പിച്ചോ ബാക്കി ഒന്നുണ്ട് ബാക്കി എവിടെ ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തരുന്ന കേസിലെട്ടോ എപ്പോഴും എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മോഡ്ലെസ് കേസിൽ നിങ്ങൾക്ക് തരുന്നതെല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും മുന്നോട്ട് പോകുമ്പോൾ റേഞ്ചിലേക്ക് വരുന്നു എന്താണ് റേഞ്ച് നമുക്ക് ഗ്രാഫ് വർക്ക് അറിയാം നല്ല രീതിയിൽ എന്താണ് എല്ലാം ഗ്രാഫ് വർക്കും അറിയാം ഒരു ഗ്രാഫ് വരയ്ക്കാം ഇതാണ് മോഡക്സ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മോഡ്ലെസ് ഫങ്ഷൻ്റെ ഗ്രാഫ് വേറെ കൃത്യമായിട്ട് അറിയാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഗ്രാഫിന്റെ ഒരു വീഡിയോ ചെയ്യും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സോ എന്താണ് എല്ലാവരും ഒന്ന് കാണുന്ന കമന്റ് ബോക്സ് ഗ്രാഫിന്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ആവശ്യപ്പെടണം ഞാൻ എന്തായാലും ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയണം കേട്ടോ രണ്ട് മാത്രമാണ് സോ ഈ പറയുന്ന മോഡ്ലെസ് ഫങ്ഷൻ്റെ ഗ്രാഫ് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നേരെ തന്നെ ഗ്രാഫ് എവിടെ നിന്ന് ആരംഭിക്കുന്നത് ഓക്കെ ഇതിൻ്റെ മേലോട്ട ഉള്ള അതായത് വൈ ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ അഥവാ റേഞ്ച് വൈ ആണ് റേഞ്ച് ഈ ടോട്ടൽ വൈ ആക്സ് നമ്മൾ വിളിക്കും കോഡമേനും ഗ്രാഫ് ഉള്ള വൈ ആക്സിസിന്റെ ഭാഗത്തിനെ നമ്മൾ വിളിക്കും റേഞ്ച് ടോട്ടൽ വൈ ആക്സിന്നാണ് അത് കോഡമേനും ആൻഡ് ഗ്രാഫ് ഉള്ള വൈ ആക്സിൻ്റെ ഭാഗത്ത് നമ്മൾ വിളിക്കും നമ്മൾ റേഞ്ച് പറഞ്ഞു വിളിക്കുന്നു അത് ഗ്രാഫ് ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് മാപ്പ് പോട്ട കണ്ടോ വൈ ആക്സിസ് നോക്കിയാൽ ഇവിടെ എല്ലാം ഗ്രാഫുണ്ട് കട്ട് ചെയ്ത് കണ്ട കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ എന്തെ ഇവിടെ വരച്ചു ഗ്രാഫ് നട്ട് വേണ്ട കട്ട് ചെയ്തില്ല ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് വരച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഗ്രാഫിനെ കട്ട് ചെയ്ത് പോകും അതായത് പൂജ മുതൽ അങ്ങോട്ട് മേലോട്ടുള്ള എല്ലാ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ റേഞ്ച് എന്താണ് റേഞ്ച് എന്ന് പറയുന്നത് മക്കളെ അത് സീറോ ഇൻഫിനിറ്റി ആണ് നോട്ട് കാര്യം മൈനസ് മോഡക്സ് ആകുമ്പോഴും യാതൊരു മറ്റവും ഇല്ല ഞാൻ നേരെ ഗ്രാഫ് വരച്ചു ഞാൻ എപ്പോഴും പറയാറുണ്ട് മോഡക്സ് മെസ്സി ആണെങ്കിൽ മൈനസ് മോഡക്സ് റൊണാൾഡോ നേരെ ഓപ്പോസിറ്റ് ഇതാണ് മൈനസ് മോഡക്സ് ഇത് ആലോചിക്കാം ഗ്രാഫ് എവിടെയാണ് ഗ്രാഫ് ദേ ഇതിൻ്റെ താഴ്ത്ത് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിന്മേൽ എവിടെയാണ് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കി ഉണ്ടോ കട്ട് ചെയ്യുന്നില്ല ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല ദേ ഇവിടെ വെച്ച് നോക്കിയത് ഈ കാണുന്ന പോയിന്റ് വെച്ചാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ആണ് പിന്നെ എല്ലായിടത്തും ഉണ്ട് അതായത് ഇവൻ അറിയാം അതേപോലെ വരും ഇവൻ മൈനസ് ഇൻഫിനിറ്റി ആണ് അതായത് നമുക്കുള്ള മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോ വരെ റേഞ്ച് സോ ഇവൻ്റെ നമുക്ക് എന്താണ് റേഞ്ച് കിട്ടി സോ എല്ലാത്തിൻ്റെയും റേഞ്ച് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കേണ്ടത് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മോഡക്സ് പ്ലസ് റേഞ്ച് ടുക്കാം എക്സ് പ്ലസ് ടു ഇതാണ് നമുക്കത് മോഡെക്സ് പ്ലസ് ടു ഗ്രാഫ് ഗ്രാഫ് ഒക്കെ എല്ലാം അറിയാലോ ടൂർ പോയി ഗ്രാഫ് എവിടെന്ന ബുഡ് ഗ്രാഫ് ഉണ്ടോ ഇല്ല ബുഡ് ഉണ്ടോ ഇല്ല ബുഡ് ഉണ്ടോ ഇല്ല ഇവിടെ നിന്നാണ് ഗ്രാഫ് ആരംഭിക്കുന്നത് ഇതിവിടുന്ന് അങ്ങോട്ട് മാപ്പ് ഔട്ട് കംപ്ലീറ്റ് വൈ ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട് അതായത് രണ്ട് മുതൽ അങ്ങോട്ട് മാപ്പ് ഔട്ട് കംപ്ലീറ്റ് ഉണ്ട് ടു ഇൻഫിനിറ്റി ഇതാണ് എൻ്റെ ആൻസർ അവസാനമായിട്ടാണ് നിങ്ങൾ ഒന്നുകൂടി ചെയ്യുന്നു എക്സാമ്പിളോട് ചോദിച്ചതാണ് മോഡ് ഓഫ് എക്സ് മൈനസ് ടുൻ്റെ റേഞ്ച് എന്താ ചെയ്യേണ്ടത് ഗ്രാഫ് വരയ്ക്കും മോഡ് ഓഫ് എക്സ് മൈനസ് ടു വിഷേപ്പ് ഗ്രാഫ് ഇവിടെ വന്നു ഇതാണ് ടു എന്ന് പോയിന്റ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഈ കാലഘട്ടത്തിലാണ് കാര്യം അറിയോ നമ്മൾ പറയും ടോട്ടൽ റിയൽ നമ്പേഴ്സ് റേഞ്ച് അല്ലേ മകളെ അങ്ങനെയല്ല നമ്മളെന്താ ഇവിടെ വരച്ചു കട്ടയോ ഇല്ല ഇവിടെ വരച്ചു കട്ടയോ ഇല്ല ഇവിടെ വരച്ചു കട്ടയോ ഇല്ല ഞാൻ എന്ത് ഇവിടെ വരയ്ക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ഗ്രാഫ് ടച്ച് ചെയ്യാൻ വേണ്ടി വൈ വയാക്സ് വേണ്ട കൂട്ടിമുട്ടി പിന്നെ എങ്ങനെ വരച്ചാലും വരച്ചാലേ കൃത്യമായിട്ട് നമുക്ക് എന്താണ് വൈ നമ്മുടെ ഗ്രാഫും വൈ വയക്സേ മീറ്റ് ചെയ്ത് മീറ്റിങ്ങിന് പോകുന്നുണ്ട ബാക്കി കംപ്ലീറ്റ് മീറ്റ് ചെയ്ത് അതായത് പൂജയിൽ നിന്ന് അങ്ങട് മാപ്പ് കംപ്ലീറ്റ് പക്കയാണ് അതായത് നമുക്കല്ലേ സീറോ ഇൻഫിനിറ്റ് ആണെന്ന് ഇവൻ്റെ റേഞ്ച് വരുന്നത് ക്ലോസ് സീറോ ഓപ്പൺ ഇൻഫിനിറ്റി ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് കാണേണ്ടത് ഇത് ഈ കാണുന്ന ക്വസ്റ്റിൻ്റെ ഗ്രാഫ് നിങ്ങൾ സോറി ഈ കാണുന്ന ക്വസ്റ്റിൻ്റെ റേഞ്ച് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് കമൻ്റ് ചെയ്യണം മോഡ് എക്സ് മൈനസ് ത്രീ ഓക്കെ എന്താണ് ഇവൻ്റെ റേഞ്ച് ഒരു ആരാണ് റേഞ്ച് ഒരു കാണുന്നത് ഇവൻ്റെ റേഞ്ച് എക്സ് മൈനസ് ത്രീ ആരായിരിക്കും ഇവൻ്റെ റേഞ്ച് നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുന്നത് അവസാനമായിട്ട് ഒരു ചോദിച്ചു ചെയ്യുന്നു കാണുന്ന ഭാഗം വിളിച്ചോളൂ ടു എക്സ് കൾ സീറോ ആൻഡ് മൈനസ് ത്രീ ഇഫക്ട്സുകൾ സോറോ എന്താണ് ഇവിടെ മെയിൻ എക്സ് ഗ്രേഡ് ആൻഡ് സെറോല്യുണ്ട് വേണമെങ്കിൽ ഗ്രാഫ് വരയ്ക്കാം എക്സാമിൽ ഇതാണ് ഇവർ ഗ്രാഫ് വരയ്ക്കാൻ ചോദ്യം ഉണ്ടാവും കേട്ടോ എക്സ് ഗ്രേഡ് ആൻഡ് സെറോല ഫങ്ഷൻ വാല്യൂ അത് ടു ആണ് ഇതാണ് ഇതാണെന്നൊക്കെ ടു എന്ന് പറഞ്ഞ പോയിന്റ് അപ്പോൾ പൂജ്യത്തെക്കാലം വലുതാകുമ്പോൾ എപ്പോഴും ഫംഗ്ഷൻ വാല്യൂ ആരാ ഫംഗ്ഷൻ വാല്യൂ ടു ആണ് ഇങ്ങനെ ഇൻട്രസ്റ്റ് ലൈറ്റ് എപ്പോഴും ഡേ പത്ത് എടുത്തോ വാല്യൂ ടുവാ വേണ്ട പത്തായാലും ടു ആ വാല്യൂ നൂറായാലും അപ്പഴും രൂപ വരും അതായത് ഗ്രേറ്റ് ആൻ സീറോ എന്നാണ് എപ്പോഴും വരും അത് ടു പക്ഷേ കാര്യം ഇവിടെ ഗ്രേറ്റർ ആൻ സീറോ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹോൾ വേണം ഓക്കെ മക്കളെല്ലാം ഹോൾ ഉണ്ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡോട്ട് ഡോട്ടോ ഗ്രേറ്റർ ആൻസീറോണാണ് ഒരു ഹോൾ ഓട്ടോ ഇവിടെ ഈക്വൽ ടു സീറോ സീറോയിൽ സീറോ ആൻഡ് ലെസ് ദാൻ സീറോ സീറോ താഴെയാകുമ്പോഴോ മൈനസ് ത്രീ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് ആരാണ് മൈനസ് ത്രീ ആണ് നേരെ പോയി മൈനസ് ത്രീ മൈനസ് ത്രീ ഹോള് ഹോള് ആർന്നുമില്ല ൻ സിറോണോ എൻ്റെ ഫംഗ്ഷൻ നോക്കി നമുക്കല്ലേ ഏത് റിയൽ നമ്പേഴ്സിൽ ഏത് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ട് നമുക്ക് എന്താണ് ഫംഗ്ഷൻ വാല്യൂ ഉണ്ട് ഏ ഇവിടെ എടുത്തു ഒരു വാല്യൂ ഉണ്ട് ഇവിടെ എടുത്തു ഒരു വാല്യൂ ഉണ്ട് ഇവിടെ ബിഡ്ഡെടുത്ത് ഒരു ഉണ്ട് ഇവിടെ എടുത്ത് വാല്യൂ ഉണ്ട് വാല്യുണ്ട് പൂജാലും വാല്യൂ ഉണ്ട് വിച്ച് മീൻസ് ഡൊമൈൻ എന്താണ് റിയൽ നമ്പേഴ്സ് നിങ്ങൾ ആലോചിക്കാം ഒരു സിഗ്നം ഫംഗ്ഷൻ്റെ മോഡലാണ് സിഗ്നം ഫംഗ്ഷൻ്റെ സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമൈൻ എക്കാതാണ് റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ അതിങ്ങനെയും പറയാം ഗ്രേറ്റർ ദാൻ സീറോ ലെസ് ദാൻ സീറോ ഈക്വൽ ടു സീറോ ഗ്രേറ്റർ ദാൻ സീറോയിലും ലെസ് ദാൻ സീറോയിലും ഈക്വൽ സീറോയിലും എൻ്റെ ഫംഗ്ഷൻ ആണ് അതായത് ടോട്ടൽ റിയൽ നമ്പേഴ്സ് ഒരു നമ്പർ എന്താണ് വേണമെങ്കിൽ പൂജകൾ മേലെ അല്ലെങ്കിൽ പൂജകൾ ചെറുതാവാം അല്ലെങ്കിൽ പൂജമാവാം അപ്പോൾ എല്ലാ കോമ്പിനേഷൻ കഴിഞ്ഞു കുറച്ച് മീൻസ് ഇത് നമുക്ക് എന്താ പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും ഡൊമൈൻ എന്ന് പറയുന്നതാണ് ടോട്ടൽ റിയൽ നമ്പേഴ്സ് ആണ് ബസ് അവസാനമായിട്ട് ഇന്ന് റേഞ്ച് വേണം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് ടൂ എടുക്കുന്നുണ്ട് പിന്നെ ഏതാ സീറോ ഉണ്ട് പിന്നെ ഏതാ മൈനസ് ത്രീയുണ്ട് ടൂവും സീറോയും മൈനസ് ത്രീയും മാത്രമാണ് എൻ്റെ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് സോ സീറോ ടു മൈനസ് ത്രീ സോ എല്ലാവർക്കും ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതേപോലെ ഷോർട്ട് വീഡിയോസുമായിട്ട് നമുക്ക് പിന്നീട് കണ്ടുവിടാം മൊബൈൽ ഒക്കെ എല്ലാവരുടെയും ഈ പറഞ്ഞ ക്ലാസിന്റെ അഭിപ്രായം കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചോദ്യങ്ങൾക്ക് ബോർഡ് എക്സാമിൽ ഏത് 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 ഡൊമൈനും റേഞ്ചും ചോദിച്ചാൽ ആൻസർ ചെയ്യാനായിട്ട് ഈ കാണുന്നതികൾ ഉറപ്പുവരുത് കാരണം ഇവരായിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഡൊമൈൻ ആൻഡ്രേജ് ഇതിനെ പുറത്ത് ഒരു ചോദ്യവും ഡൊമൈൻ ആൻഡ്രേജിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എക്സാമിന് കാണാനും വേണ്ടി സാധിക്കില്ല ഹോപ്പ് യു ഓൾ സൈനിങ് ഓഫ് ബൈ അഫ്നാസ് എ കെ